വലിയവനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നുപാൽക്കാലം ദൈവം നമ്മെ ചിന്തിപ്പിക്കുവാൻ തക്കവണ്ണം തരുന്ന തിരുവചനം ഫിലിപ്പി ലേഖനം 4:2-9 വചനങ്ങൾ നമുക്ക് വായിക്കും. ഫിലിപ്പി ലേഖനം 4:2-9 അവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐക്യമത്യപ്പെട്ട് ഏക സ്വഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുകയും ശാഠ്യത്താലോ ദുരാഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനേക്കാൾ ശ്രേഷ്ഠനെന്നെണ്ണി കൊള്ളുവീൻ. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം കൂടെ നോക്കണം. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ഞാൻ ദൈവാനുരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യസാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി. ഹല്ലേലൂയ, സ്തോത്രം. പൗലോസ് ലീഹ തൻ്റെ ലേഖനത്തിൽ കൂടി, ഫിലിപ്പി ലേഖനത്തിൽ കൂടി നമ്മളോട് നാം എങ്ങനെ ആയിരിക്കണം. പൗലോസ് ലീഹായെപ്പോലെ ക്രിസ്തുവിനെ ലോകത്തിന് തെളിയിച്ചു കൊടുത്ത് എങ്ങനെ ജീവിക്കാമെന്നുള്ളതാണ് നാം ചിന്തിക്കുന്നത്. പൗലോസ് ലീഹ ഈ ലോകത്തിൽ ക്രിസ്തുവിനെ ക്രിസ്തുവിൻ്റെ സാക്ഷിയായി ക്രിസ്തുവിനെ എങ്ങനെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുത്തുവോ അപ്രകാരം നാമും നമ്മുടെ ജീവിതകാലത്തിൽ ദൈവവചനം കേട്ട് ദൈവകൃപ പ്രാപിച്ച് പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിച്ച് ലോകത്തിന് എന്ന് പറഞ്ഞാൽ ലോക മനുഷ്യർക്ക് ദൈവത്തെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പൗലോസ് ലീഹ നമ്മെ പഠിപ്പിക്കുന്നത്. കർത്താവിൻ്റെ എപ്പോഴും കർത്താവിനെ നമ്മുടെ മുൻപിൽ വെച്ച് ജീവിക്കാൻ കഴിയണം. കർത്താവിനെ നമ്മുടെ മുൻപിൽ വെച്ച് ആണോ നാം ഓരോരുത്തരും ജീവിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ മുൻസ്ഥാനം കർത്താവിനാണോ, മുൻപിൽ കർത്താവുണ്ടോ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പരിശോധിക്കേണ്ടത്. പൗലോസ് ലീഹ സകലതും ചപ്പും ചവറും എന്നെണ്ണിക്കൊണ്ട് കർത്താവിൻ്റെ വചനവും കർത്താവിൻ്റെ ശുശ്രൂഷയും കർത്താവിൻ്റെ വേലയും ശ്രേഷ്ഠമെന്നെണ്ണിക്കൊണ്ട് കർത്താവിൻ്റെ വേലയ്ക്കായി തന്നെ ഏൽപ്പിച്ചു കൊടുത്തു, സമർപ്പിച്ചു കൊടുത്തു. അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കർത്താവിനെ ഈ ലോകത്തിലുള്ള മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നാം നമ്മുടെ ജീവിതത്തെ ഒരുക്കുന്നുണ്ടോ എന്നുള്ളതാണ് ദൈവം ഇന്ന് നമ്മളോട് ചോദിക്കുന്നത്. സങ്കീർത്തന പുസ്തകം 16 നാം വായിച്ചാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് സങ്കീർത്തന പുസ്തകം 16:8 നമുക്ക് വായിച്ചാൽ അവിടെ കാണുന്നത്, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്തു ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ചു, എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു, എൻ്റെ ജഡവും നിർഭയമായി വസിക്കും. നുകിയെ, കർത്താവിനെ എപ്പോഴും മുൻപിൽ വെച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തൊക്കെയാണ് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത്? കർത്താവ് നമ്മുടെ വലത്തു ഭാഗത്തുള്ളത് കൊണ്ട് നാം കുലുങ്ങിപ്പോകുകയില്ല എന്നവിടെ എഴുതിയിരിക്കുന്നു. പിന്നെ അവിടെ എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് സന്തോഷം കൊണ്ട് നിറയുന്നു, എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു, എൻ്റെ ജഡം നിർഭയമായി വസിക്കും. ഹല്ലേലൂയ, നോക്കിക്കേ, കർത്താവ് നമ്മുടെ മുൻപിലുണ്ടെങ്കിൽ, കർത്താവ് ശ്രേഷ്ഠനായി നമ്മുടെ മുൻപിലുണ്ടെങ്കിൽ, നമ്മോട് കൂടെ നാം കർത്താവിനെ നമ്മുടെ മുൻപിൽ വെച്ച് ജീവിക്കുന്നുവെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അവൻ നമ്മുടെ വലത്തുഭാഗത്ത് നമ്മുടെ മുൻഭാഗത്ത് നിൽക്കുന്നുവെങ്കിൽ നാം ഒരിക്കലും കുലുങ്ങിപ്പോകുകയില്ല.
പിന്നെ പറയുന്നത് നമ്മൾ നമ്മുടെ ഹൃദയത്തിന് കർത്താവ് നമ്മുടെ മുൻപിലുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് സന്തോഷം ലഭിക്കുന്നു. കർത്താവ് നമ്മുടെ മുൻപിലുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് ആനന്ദിക്കുന്നു. ഹല്ലേലൂയ. ഹൃദയം സന്തോഷിക്കുന്നു, മനസ്സ് ആനന്ദിക്കുന്നു, അതുപോലെ നമ്മുടെ ജഡം നിർഭയമായി വസിക്കും എന്നവിടെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തെ മുൻപിൽ വെച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തിക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് ലഭിക്കുന്നത്? ആദ്യം ദൈവം നമ്മെയാണ് ഒരുക്കുന്നത്. ഹല്ലേലൂയ. ആദ്യം നമ്മുടെ ഭയം നീക്കിക്കളയുന്നു. ഈ രോഗം വന്ന് ഞാൻ മരിച്ചു പോകുമോ, ഈ രോഗം എന്നെ തളർത്തുമോ എന്നുള്ള ജഡം ഭയപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് കർത്താവ് നമ്മെ വിടുവിക്കുന്നു, നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു, നമ്മുടെ മനസ്സിനെ ആനന്ദിപ്പിക്കുന്നു. ഇതാണ് ദൈവത്തെ മുൻനിർത്തി ജീവിക്കുന്ന വ്യക്തികൾക്ക് ദൈവം കൊടുക്കുന്ന അനുഗ്രഹം. ഹല്ലേലൂയ. നമ്മുടെ ജീവിത പൗലോസ് ലീഗ തൻ്റെ ജീവിതത്തിൽ ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് ജീവിച്ചപ്പോൾ ഭയം നീങ്ങിപ്പോയി, സന്തോഷം, ഹൃദയത്തിൽ സന്തോഷം കടന്നു വന്നു. നമ്മൾ ചിന്തിച്ചത് സങ്കീർത്തന പുസ്തകം 16:8 ഹല്ലേലൂയ. സങ്കീർത്തനം 16:8 ദൈവം പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ഹൃദയം സന്തോഷിക്കും, ദൈവം നമ്മുടെ വലത്തുഭാഗത്തുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം സന്തോഷിക്കും, നമ്മുടെ മനസ്സാനന്ദിക്കും, നമ്മുടെ ജഡം നിർഭയമായി വസിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. പൗലോസ് ലീഹായെ പോലെ ക്രിസ്തുവിനെ ലോകത്തിന് തെളിയിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ നമ്മെ ഒരുക്കുകയാണ് ഈ ദിവസങ്ങളിൽ. ഹല്ലേലൂയ. അതുകൊണ്ട് നാം നമ്മുടെ നമ്മെ തന്നെ ഒരുക്കണം. നമ്മൾ ഫിലിപ്പി ലേഖനം 2:4 നമ്മൾ വായിച്ചത് അവിടെ നമ്മെ ഒരുക്കുന്നതിനെ കുറിച്ചാണ് വായിച്ചത്. ഫിലിപ്പി ലേഖനം 4:2 ഇങ്ങനെ പറയുകയാണ്, കർത്താവിൽ ഏക ചിന്തയോടിരിപ്പീൻ. ഞാൻ യുവതിയെയും സുന്ദുകയും പ്രബോധിപ്പിക്കുന്നു, സാക്ഷാൽ ഇണയാളിയായുള്ളവേ അവർക്ക് തുണ നിൽക്കണം എന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത് മുതലായ എൻ്റെ കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തേശുവിൽ കാക്കും. ഹല്ലേലൂയ. സ്തോത്രം. നോക്കിക്കേ, അവിടെയും ദൈവം നാം ഒരുക്കത്തോടെ നിൽക്കുന്നുവെങ്കിൽ ദൈവം ക്രിസ്തേശു മുഖാന്തരം നമ്മെ കാത്തു സൂക്ഷിക്കും. ദൈവവേലയിലായിരുന്നാലും ലോകത്തിൽ നമ്മുടെ ദിനകൃത്യങ്ങളിലായിരുന്നാലും ദൈവം നമ്മെ കാത്തു സൂക്ഷിക്കും എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച് ജീവിക്കണം. അപ്പോസ്തല പ്രവൃത്തി 9:22 പറയുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 9:22 പറയുന്നു, ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ച് യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതാക്കി. ഹല്ലേലൂയ. തനിക്കെതിരായി നിന്ന യഹൂദന്മാരെ, താൻ യഹൂദനായിരിക്കെ തനിക്കെതിരായി നിന്ന യഹൂദന്മാരെ മിണ്ടാതാക്കുവാൻ തക്കവണ്ണം ദൈവവചനത്തിൽ അവൻ നിറഞ്ഞു എന്നുള്ളതാണ്. ദൈവശക്തിയിൽ പൗലോസ് ലീഹ നിറഞ്ഞു എന്നുള്ളതാണ് നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൈവശക്തി, പരിശുദ്ധാത്മശക്തി നമ്മുടെ മേൽ കടന്നു വരുമ്പോൾ നാം എന്തായിത്തീരുന്നു? ശക്തി
ശക്തരായിത്തീരുന്നു. സകല നമുക്കെതിരായി നിൽക്കുന്നവരെയും പോരാടി ജയിക്കുവാനുള്ള കൃപ കർത്താവ് നമുക്ക് തരുന്നു. വചനമെന്ന വാളെടുത്ത് പോരാടുവാൻ ദൈവം നമുക്ക് കൃപ തരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി മേൽക്കുമേൽ പ്രാപിച്ച് യേശു തന്നെയാണ് രക്ഷകനെന്ന് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ പൗലോസ്ലിഹ ഇന്ന് നമ്മൾക്കും നമ്മുടെ ജീവിതത്തെ ഒരുക്കുവാൻ വേണ്ടി ഈ വചനം നമുക്ക് തരികയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ്ലിഹയെ പോലെ നമ്മുടെ ജീവിതത്തെ നമുക്ക് ഒരുക്കി ദൈവത്തിന് ദൈവത്തിന് ഹിതമാമണ്ണം നമുക്ക് ഒരുക്കി ജീവിക്കുവാൻ കഴിയണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ആദ്യം വായിച്ച വചനം ഫിലിപ്പി ലേഖനം 2:2 പറയുകയാണ്, ഏക മനസ്സുള്ളവരായി സ്നേഹമുണ്ട്, ആർദ്രതയുള്ളവരായി മനസ്സലിവുള്ളവരായി ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവീൻ. ദൈവത്തിൻ്റെ സന്തോഷം പ്രാപിച്ചവർ ആ സന്തോഷം പൂർണ്ണമാക്കും എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ സന്തോഷത്തെ മേൽക്കുമേൽ വർദ്ധിപ്പിച്ച് സന്തോഷത്തിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കും എന്നാണ് അവിടെ പറഞ്ഞത്. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ ശാഠ്യത്തോടെ പ്രാർത്ഥിക്കുക, ദുരഭിമാനത്തോടെ പ്രാർത്ഥിക്കുക, ഇതൊന്നും ദൈവസന്നിധിയിൽ വിലപ്പെട്ടതല്ല എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ശാഠ്യത്തോടെ ദുരഭിമാനത്തോടെ പ്രാർത്ഥിക്കുന്ന അനുഭവം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞിട്ട് പൗലോസ്ലിഹ പ്രാർത്ഥിച്ചതുപോലെ പൗലോസ്ലിഹ നമുക്ക് മാതൃകയായി യേശുവിനെ മുൻനിർത്തി ജീവിച്ച പൗലോസ്ലിഹയെ പോലെ നമുക്കും ദൈവത്തിൻ്റെ വചനത്തിനൊത്തവണ്ണം ജീവിക്കുവാനിടയായി തീരണം. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് താഴോട്ട് ഇച്ചിരിയൂടെ വായിക്കാം. ഫിലിപ്പി ലേഖനം 2:3 പറയുകയാണ്, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റൊരുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്നെണ്ണി കൊൾവീൻ. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം കൂടെ നോക്കണം. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. നാം ആരുടെ ഗുണമാണ് നോക്കുന്നത്? സ്വന്തം ഗുണം മാത്രമാണോ? സ്വയത്തെ മാത്രം ചിന്തിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ, സ്വയത്തിനു വേണ്ടി ജീവിക്കുന്നവരാണെങ്കിൽ നമുക്ക് പൗലോസ്ലിഹയെ പോലെ ജീവിക്കുവാൻ കഴിയില്ല. പൗലോസ്ലിഹ തൻ്റെ ജീവിതത്തെ പൂർണ്ണമായും പഴയ ജീവിതത്തെ ത്യജിച്ചുകൊണ്ട് പുതിയ ജീവിതം യേശുവിൽ നിന്ന് പ്രാപിച്ച് പുതുമനുഷ്യനായി തീർന്നാണ് പൗലോസ്ലിഹ ജീവിച്ചത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. FAC ലേഖനം 4:22 നമുക്ക് വായിക്കാം. FAC 4:22 ഇങ്ങനെ പറയുകയാണ്, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. ഹല്ലേലൂയ. നോക്കിക്കേ, പൗലോസ്ലിഹ പഴയ മനുഷ്യനായിരുന്നെങ്കിൽ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുന്ന സ്വഭാവമുള്ളവനായിരുന്നു. പഴയ വിശ്വാസത്തിലായിരുന്നുവെങ്കിൽ അവൻ ക്രിസ്ത്യാനികളെ മൊത്തം കൊന്നൊടുക്കിക്കൊണ്ട് ലോകത്തിന് അവൻ യഹൂദനാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ഇപ്പോൾ പൗലോസ്ലിഹ നമ്മെ പഠിപ്പിക്കുകയാണ്, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം. ഹല്ലേലൂയ. പൗലോസ്ലിഹ തൻ്റെ പഴയ സ്വഭാവം, പഴയ മനുഷ്യൻ, പഴയ ചിന്ത, പഴയ ഹൃദയം, പഴയ മനസ്സ് എല്ലാം ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് തൻ്റെ ആ ഗംഭീരമായ ജീവിതത്തെ, നമുക്കറിയാം പൗലോസ്ലിഹയ്ക്ക് 3 ഷിപ്പ് ഉണ്ടായിരുന്നെന്നാണ് കേൾക്കുന്നത് അന്ന് കാലത്ത്. ഹല്ലേലൂയ. അതിലൊരു ഷിപ്പുമായിട്ടാണ് പൗലോസ്ലിഹ ലോകം മൊത്തം നടന്ന് സുവിശേഷം അറിയിച്ചത്. ഹല്ലേലൂയ. അതുകൊണ്ട്
അവൻ പണക്കാരനായിരുന്നു. എങ്കിലും അവൻ്റെ പണത്തെ അവൻ പുറകിലേക്ക് എറിഞ്ഞു കളഞ്ഞിട്ട് തൻ്റെ ദൈവത്തിന് വേണ്ടി പുതിയ ജീവിതം ഏറ്റെടുത്തു. യേശുവിൽ പുതിയവനാകണമെന്നുള്ള മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം എന്നുള്ള ദൈവവചന പ്രകാരം പൗലോസ്ലിഹ തന്നെ രൂപാന്തരപ്പെടുത്തിയെടുത്തു എന്നുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെടണം. ഹല്ലേലൂയ. ആരാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നത്? നാം ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ, ദൈവത്തിനായി സമർപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്ന് പുതുക്കം പ്രാപിക്കുകയാണ് പിന്നീട് ചെയ്യുന്നത്. നമ്മളിൽ നിങ്ങളുടെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ചു. അപ്പോൾ ആത്മാവ് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ പുതുക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ എന്നിൽ വരണമേ, പരിശുദ്ധാത്മാവേ എന്നെ ശക്തിപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവേ എന്നെ നിയന്ത്രിക്കണമേ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ എന്ന് അത്യാഗ്രഹത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. ആത്മാവുണ്ടെങ്കിൽ മാത്രമേ പുതുക്കം പ്രാപിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവില്ല എങ്കിൽ പുതുക്കം പ്രാപിക്കുകയില്ല. പഴയ മനുഷ്യൻ, പഴയ സ്വഭാവം, പഴയ ചിന്താഗതികൾ എല്ലാം നമ്മുടെ ഉള്ളിലിരിക്കും. അതുകൊണ്ട് ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിക്കണം. പരിശുദ്ധാത്മാവ് ലഭിച്ചാൽ നമ്മുടെ ജീവിതം, സംസാരം, വാക്കുകൾ, പ്രവൃത്തികളെല്ലാം ചേഞ്ച് ആകുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. പിന്നെ നമ്മളിൽ വരുന്നത് എന്താ? സത്യത്തിൽ ജീവിക്കുന്നവരായി മാറുന്നു. പിന്നെ സത്യത്തിൻ്റെ ഫലമായി നീതി നമ്മളിലേക്ക് കടന്നു വരുന്നു. നീതിയും വിശുദ്ധിയും ഉണ്ടാകുകയും നമ്മൾ ദൈവ അനുരൂപമായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. ദൈവത്തിന് അനുരൂപമായി, ദൈവത്തെ പോലെ, ദൈവത്തിൻ്റെ സ്വഭാവം നമ്മളിൽ കടന്നു വരുന്നു. ദൈവ അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ പുതിയ മനുഷ്യനാകണമെങ്കിൽ എന്താ ചെയ്യണം? അവിടെ പറയുന്നത്, നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് കടന്നു വരണം. പരിശുദ്ധാത്മാവ് കടന്നു വന്ന് പുതുക്കം നാം പ്രാപിക്കുന്നത് എങ്ങനെയാണ്? സത്യത്തിൻ്റെ വഴിയിലൂടെ നമ്മൾ ജീവിക്കാൻ തുടങ്ങും. പഴയ കള്ളത്തരങ്ങൾ, കള്ളം പറയുന്ന അവസ്ഥ ഇതെല്ലാം മാറിപ്പോയിട്ട് ഒരു വാക്കിലും കള്ളം പറയുവാനിടയാകാതെ നമ്മെ ശുദ്ധീകരിക്കും പരിശുദ്ധാത്മാവ്. സത്യത്തിൻ്റെ ഫലമായി പിന്നെ സത്യം നമ്മളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞ് നീതി നമ്മളിലേക്ക് കടന്നു വരുവാൻ തുടങ്ങുന്നു. നീതി നമ്മളിൽ പ്രവേശിക്കാൻ തുടങ്ങുന്നു. ഹല്ലേലൂയ. വിശുദ്ധി നമ്മളിൽ കടന്നു വരുവാൻ തുടങ്ങുന്നു. ജീവിതത്തെ വിശുദ്ധിയിൽ സൂക്ഷിക്കുവാൻ നാം മനസ്സിനെ ഒരുക്കിയെടുക്കുന്നു. ദൈവാനുരൂപമായി നാം സൃഷ്ടിക്കപ്പെടുന്നു. ഹല്ലേലൂയ. അങ്ങനെയാണ് നമ്മൾ പുതിയ സൃഷ്ടിയായി മാറുന്നത്. അപ്പോൾ ദൈവാനുരൂപമായി മാറണം, ക്രിസ്തുവിൻ്റെ തലയോളം വളരണം എന്നൊക്കെയും തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മെ പുതിയ മനുഷ്യനായി തീർക്കുവാൻ വേണ്ടിയാണ് എന്നുള്ളത് നാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും ഒരുക്കിയെടുക്കണം. പൗലോസ്ലിഹ തൻ്റെ ജീവിതത്തെ ഒരുക്കിയതുപോലെ മനുഷ്യനെ കൊന്നൊടുക്കുന്ന, മനുഷ്യനെ, സ്ത്രീകളെയും പുരുഷന്മാരെയും കുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കിക്കൊണ്ടിരുന്ന ശൗലായിരുന്ന പൗലോസ്ലിഹ ഇപ്പോൾ എല്ലാവരെയും സ്നേഹിക്കുന്നവനായി തീർന്നു, എല്ലാവരെയും ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നവനായി തീർന്നു. എല്ലാവരും ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷ തിരിച്ചറിയണമെന്ന് വിചാരിച്ച് തൻ്റെ ജീവിതത്തെ അതിനായി സമർപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ആയെങ്കിൽ മാത്രമേ സ്വർഗപ്രവേശനം നമുക്ക് ലഭിക്കത്തുള്ളൂ.
സ്വർഗപ്രവേശനം ലഭിക്കുമെന്ന് പൗലോസ് ലീഗ പറഞ്ഞു. ഞാൻ ഓട്ടമോടി എൻ്റെ വേല തികച്ചിരിക്കുന്നു, നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് മൂമെൻ്റ്, തൻ്റെ ജീവിതത്തിൻ്റെ ലാസ്റ്റ് മൂമെൻറ്റിൽ പറയുന്നുണ്ട്, നീതിയുടെ കിരീടം പ്രാപിക്കുവാൻ തക്കോണം ഞാൻ യോഗ്യനാണ് എന്ന് ഒരു വ്യക്തി പറയുവാനിടയായെങ്കിൽ അവൻ തൻ്റെ ജീവിതത്തെ പുതുക്കി ജീവിച്ചതുകൊണ്ട് മാത്രമാണ്. ഹല്ലേലൂയ. ഞാൻ സ്വർഗത്തിൽ പിതാവിൻ്റെ അടുത്ത് യേശുവിൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനാണ് എന്ന് പൗലോസ് ലീഹ പറയുവാനിടയായി തീർന്നു. അതിന് നോക്കിക്കേ, അവിടെ എഫേസ്യ ലേഖനം 4:30 കൂടെ നമുക്ക് വായിക്കാം. 4:30 ഇങ്ങനെ പറയുകയാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അതിൻ്റെ മേളിൽ പറയുന്നുണ്ട് എന്തെല്ലാം ചെയ്താൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദുഃഖിക്കും എന്ന്. അതുകൂടെ നമുക്ക് വായിക്കാം. അത് ആകയാൽ പോഷ്ക ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പീൻ. തമ്മിൽ അവയവങ്ങളല്ലോ, കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ. സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങളുടെ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. പിശാചിനിടം കൊടുക്കരുത്. കള്ളനിനിയും കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കുക അത്രേ വേണ്ടത്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. നോക്കി, കൃപയില്ലാതെ നാം, പരിശുദ്ധാത്മ അഭിഷേകമില്ലാതെ നാം എന്ത് ചെയ്യരുത്? മറ്റുള്ളവരെ കേൾപ്പിക്കാൻ പോകരുത്. എന്തുകൊണ്ടാണ് അവിടെ പറയുന്നത്? കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കണം. ഹല്ലേലൂയ. നമ്മൾ പറയുന്ന വചനങ്ങൾ കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കണമെങ്കിൽ നാം നമ്മെ തന്നെ ഒരുക്കിക്കൊണ്ട്, ജീവിതത്തെ ഒരുക്കിക്കൊണ്ട് പറയേണ്ടിയിരിക്കുന്നു. അപ്പോഴാണ് കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കുകയും കേൾക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുകയും കേൾക്കുന്നവർക്ക് സമാധാനവും കേൾക്കുന്നവരുടെ ആവശ്യം നിറവേറ്റപ്പെടുവാൻ തക്കവണ്ണം ആ കേൾക്കുന്നവർ ഒരുക്കപ്പെടുകയും ചെയ്യുന്നത്. ഹല്ലേലൂയ. അവരുടെ ആത്മീയ വർധനയ്ക്കായിട്ട് നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും വായിൽ നിന്ന് പുറപ്പെടരുത്. അപ്പോൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നമ്മളിൽ പരിശുദ്ധാത്മ നിറവുണ്ടായിട്ട് നമ്മൾ അവർക്ക് ആത്മീയ വർധനവ് വരുന്ന വാക്കുകളെ പറയുവാൻ തക്കവണ്ണം നാം ഒരുക്കപ്പെടണം എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവില്ലാതെ ഇത് ഒരുക്കപ്പെടുകയില്ല എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ഒരുക്കപ്പെട്ടവരാണോ എന്ന് നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്തു നോക്കുക. അതാണ് ദൈവം ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. എഫേസ്യ ലേഖനം 5:14 വചനം കൂടി നമുക്ക് വായിക്കാം. അതിൻ്റെ 14 വചനത്തിൽ പറയുകയാണ്, ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ഹല്ലേലൂയ. മരിച്ചവരുടെ ഇടയിലാണോ നാം ജീവിക്കുന്നത്? മരിച്ചവർ എന്ന് പറയുന്നത് ആദാമിനെ പോലെ മരിച്ചവർ. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോയപ്പോൾ കർത്താവിനുമായിട്ട്, കർത്താവിൻ്റെ വചനവുമായിട്ട് ബന്ധമില്ലാതെ കർത്താവിൻ്റെ വചനത്തെ ലംഘിച്ച് ജീവിക്കുകയാണെങ്കിൽ നാം എന്താണ്? നാം മരിച്ചവരാണ്. ഹല്ലേലൂയ. ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കാതെ ജീവിക്കുന്ന വ്യക്തികൾ ദൈവം മുമ്പിൽ മരിച്ചവരാണ്. അവരോട് ദൈവം പറയാണ്, മരിച്ചവരുടെ ഇടയിൽ നിന്ന് നീ ജീവൻ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കണം. വചനത്തിന് പ്രാധാന്യം കൊടുക്കാതെ, ജീവിതത്തെ ഒരുക്കാതെ ജീവിക്കുന്ന മനുഷ്യരുടെ ഇടയിലാണോ നാം ബന്ധമുള്ളത്?
ആ മനുഷ്യരുടെ ഇടയിൽ ബന്ധം വെച്ചുകൊണ്ട് നാം ജീവിച്ചാൽ നമുക്കും ഒരിക്കലും ജീവൻ പ്രാപിക്കുവാൻ കഴിയുകയില്ല. നമുക്കും ഒരിക്കലും ആത്മീയ വർധന വരുവാൻ കഴിയുകയില്ല. നാം ദൈവത്തെ, ക്രിസ്തുവിനെ ഉയർത്തുവാൻ നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ട് നമുക്ക് മരിച്ചവരുമായിട്ട് യാതൊരു ബന്ധവും വെക്കാൻ ഇടയാകരുത്. മരിച്ചവരുമായിട്ട് ബന്ധം വെച്ച് ജീവിച്ചാൽ പാപത്തിൽ കിടക്കുന്ന, പാപം ചെയ്ത് ജീവിക്കുന്നവരുമായിട്ട് ാണ് നമുക്ക് ബന്ധമുള്ളത് എങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് പറയുകയാണ്, കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്, നമുക്കൊരു പുതിയ സൃഷ്ടിയാകുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. പുതിയ മനുഷ്യനാകുവാൻ കഴിയുകയില്ല. നമ്മുടെ ജീവിതത്തെ ഒരുക്കുവാൻ നമുക്ക് കഴിയുകയില്ല എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് കടന്നു വരണമെങ്കിൽ നാം നമ്മെ തന്നെ ഒരുക്കണം. നാം പല വിടേണ്ടതിനെ വിട്ട് ഉറങ്ങുന്ന, പാപം ചെയ്ത് ഉറങ്ങുന്ന, ദൈവവചനത്തിന് ദൈവവചനം ഏറ്റെടുക്കാതെ ജീവിക്കുന്ന മനുഷ്യരെ പോലെ നാം അവരുടെ ജീവിതത്തിൽ അഴുകിച്ചേർന്ന്, നാം അവരുടെ ജീവിതത്തോട് ഒത്തുചേർന്ന് നാം ജീവിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ പുത്രനായി, പുത്രിയായി, പുതിയ സൃഷ്ടിയായി മാറുവാൻ നമുക്ക് കഴിയില്ല എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. അത് അങ്ങനെ ജീവിച്ചാൽ നമ്മളിൽ വന്ന പരിശുദ്ധാത്മാവിനെ നാം ദുഃഖിപ്പിക്കുകയാണ്. അതുകൊണ്ട് വചനത്തിൽ പറയുന്നു, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിച്ച് നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ, നാം ജീവിതത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം നാം മരിച്ചവരുടെ ഇടയിൽ പോയി കിടന്ന് നാം അതുപോലെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളിൽ വന്ന പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് മാറിപ്പോകുവാനിടയായിത്തീരും. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്താ മാറിപ്പോകുന്നത്? പരിശുദ്ധാത്മാവിന് ദുഃഖമുണ്ടാകുന്നു. നമ്മുടെ ജീവിതത്തെ കുറിച്ച് പരിശുദ്ധാത്മാവിന് ദുഃഖമുണ്ടായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് പോകുവാനിടയായിത്തീരുന്നു. ആ പരിശുദ്ധാത്മാവ് പോയി കഴിഞ്ഞാൽ നമ്മളിൽ ജീവനില്ലാതായിത്തീരുന്നു. ജീവൻ പ്രാപിക്കുവാനോ പുതിയ മനുഷ്യനായിത്തീരുവാനോ നമുക്ക് മനസ്സില്ലാതായിത്തീരുന്നു. അതുകൊണ്ട് ഇവിടെ നമുക്ക് നിർത്താം. ദൈവത്തിൻ്റെ വിശുദ്ധരായിട്ട് നാം ജീവിക്കണം. പുതിയ സൃഷ്ടിയായി നാം ജീവിക്കണം. നാം ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ കഴിയുകയുള്ളൂ. കർത്താവിൻ്റെ വേലക്കാരായി മാറുവാൻ കഴിയുള്ളൂ. കർത്താവിനെ സ്തുതിക്കുന്ന ഒരു വ്യക്തിയായി മാറുവാൻ കഴിയുള്ളൂ. പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണം. പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്ക് ഈ ലോകത്തിൽ ഒരു ശ്രേഷ്ഠമായ ജീവിതം, ക്രിസ്തുവിൽ ശ്രേഷ്ഠരായി മാറുവാൻ നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ട് ദൈവം തമ്പുരാൻ നമ്മെ ഒരുക്കുവാൻ വേണ്ടി തന്ന ഈ വചനം നമുക്ക് സ്വീകരിക്കാം. പൗലോസ്ലിഹ ലോകത്തിന് ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയതുപോലെ നമുക്കും ക്രിസ്തുവിനെ വെളിപ്പെടുത്തി ജീവിക്കുവാൻ തക്കവണ്ണോ നാം യോഗ്യരായിത്തീരേണ്ടതിന് നമ്മുടെ ജീവിതത്തെ ഒരുക്കുവാൻ ദൈവം തമ്പുരാൻ ഇടയാക്കി തരട്ടെ. അതിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വചനത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചാട്ട്. ഈ വചനപ്രകാരം ജീവിപ്പാൻ ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും ഒരുക്കുമാറാകട്ടെ. ആമേൻ. ഈ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ദൈവനാമ മഹത്വം നമ്മളിൽ നിന്ന് ഉണ്ടാകുമാറാകട്ടെ. ആമേൻ.